ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത് തന്നെ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന ഈ നാല് വരികൾ നൽകിക്കൊണ്ടാണ്. ഇവിടെ ഈ വരികൾ എഴുതിയിരിക്കുന്നത് കുമാരനാശാനാണ്. ഒരു ഉദ്ബോധനം എന്ന കുമാരനാശാൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കവിതയിലെ വരികളാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന ഈ നാല് വരികൾ. ഇവിടെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ നാല് വരികൾ ആരുടേതാണ്? ഉത്തരമായിട്ട് വരിക കുമാരനാശാൻ്റെയാണ്. ഒപ്പം ചോദിക്കാം, കുമാരനാശാൻ്റെ ഏത് കവിതയിലെയാണ്? ഒരു ഉദ്ബോധനം എന്ന കവിതയിലെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ചിത്രം എന്ന് പറയുന്നത് കുമാരനാശാൻ്റെ കായിക്കരയിലുള്ള സ്മാരകമാണ്. ഈ സ്മാരകത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നതാണ് ഈ നാല് വരികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുമാരനാശാൻ്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുക എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. കായിക്കര എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുക എന്ന കാര്യം ഓർത്തിരിക്കുക. മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കിവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഒന്ന്, ഈ നാല് വരികൾ ആരുടേതാണ്? ഉത്തരം കുമാരനാശാൻ. ഏത് കവിത? ഒരു ഉദ്ബോധനം. അതോടൊപ്പം തന്നെ കുമാരനാശാൻ്റെ സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ കായിക്കരയിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. തുടർന്ന് ഈ ഒരു പാഠം ചർച്ച ചെയ്യുന്നത് അമേരിക്കയിലെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അമേരിക്കയിലെ കുടിയേറ്റത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് ഈ ഒരു പാഠത്തിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. ചരിത്രം പറയുന്നത് 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിലേക്ക് എത്തിച്ചേരുന്നുവെന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം യാത്ര തിരിക്കുന്നത് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ അദ്ദേഹം എത്തിച്ചേരുന്നത് വടക്കേ അമേരിക്കയിലാണ്. അദ്ദേഹം അവിടെയുള്ള ജനങ്ങൾ ഇന്ത്യക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചവരെ ഇന്ത്യക്കാർ എന്ന് വിളിക്കുകയും പിൽക്കാലത്ത് അവിടുത്തെ ജനങ്ങൾ റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ തുടക്കമാണിത്. യഥാർത്ഥത്തിൽ അവിടെ കോളനികളൊക്കെ സ്ഥാപിക്കപ്പെടുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. 17-ാം നൂറ്റാണ്ടിൽ മോഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ കോളനികൾ സ്ഥാപിക്കുന്നത്. ഇവരെയാണ് തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത്. പിന്നീട് യൂറോപ്പിൽ നിന്ന് കുറേ ആൾക്കാർ അവിടേക്ക് വരികയും അവിടെ വന്ന് താമസിക്കുകയും അവിടെ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസിനെയൊക്കെ അവർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്നു. അവരുടെ ഭൂമികളൊക്കെ കയ്യേറുന്നു. തുടർന്ന് അവർ അവിടെ എന്ത് ചെയ്യുന്നു? കോളനികൾ സ്ഥാപിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് 1492 വടക്കേ അമേരിക്കയിലെത്തി. അദ്ദേഹം ഇന്ത്യക്കാരാണെന്ന് വിചാരിച്ച് അവർ ഇന്ത്യക്കാരെന്ന് വിളിക്കുന്നു. അവർ പിന്നീട് റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു അവിടെയുള്ളവർ. അതേപോലെ തന്നെ ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് ഒരു കോളനി സ്ഥാപിക്കുന്നത് 17-ാം നൂറ്റാണ്ടിലെത്തിയ മോഫ്ലർ എന്ന കപ്പലിലെത്തിയ ഇംഗ്ലീഷുകാരാണ്. അവരെയാണ് തീർത്ഥാടക പിതാക്കൾ, പിൽഗ്രിം ഫാദേഴ്സ് എന്ന് വിളിക്കുന്നത്. പിന്നീട് യൂറോപ്പിൽ നിന്ന് കുറേ ആൾക്കാർ അവിടേക്ക് എത്തുകയും അവിടെ താമസിച്ചിരുന്ന റെഡ് ഇന്ത്യൻസിനൊക്കെ അവർ ഉള്ളിലേക്ക് ആട്ടി ഓടിക്കുകയും അവരുടെ ഭൂമിയും മറ്റും എന്ത് ചെയ്യുന്നു? കയ്യേറുന്നു എന്ന കാര്യം ഓർക്കുക. തൊട്ടടുത്തായിട്ട് നൽകിയിരിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉയർന്നുകേട്ട പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ പാഠത്തിൽ നൽകിയിരിക്കുന്നത്. മുദ്രാവാക്യം ഇതാണ്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ് മുദ്രാവാക്യം. ഈ ഒരു മുദ്രാവാക്യം രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം. 18-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ വടക്കേ അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് ഇത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യുന്നത് ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അതിനിടയാക്കിയ സാഹചര്യം എന്താണെന്നാണ് നമ്മളിനി പരിശോധിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ എന്ത് ചെയ്യുന്നു? കുടിയേറാൻ തുടങ്ങുന്നു. തുടർന്ന് 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ എന്ത് ചെയ്യുന്നു? സ്ഥാപിക്കുന്നു. ആ 13 കോളനികളുടെ ഒരു ഗ്രാഫാണ് ഇവിടെ നൽകിയിരിക്കുന്നത്, ഒരു മാപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആ 13 കോളനികളാണ് ന്യൂ ഹാംപ്ഷെയർ, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്ടിക്കട്ട്, ന്യൂ ജേഴ്സി, ഡെലാവെയർ, മേരിലാൻഡ്, നോർത്ത് കരോളിന, സൗത്ത് കരോളിന, ജോർജിയ, വെർജീനിയ, പെൻസിൽവാലിയ, ന്യൂയോർക്ക് എന്നിങ്ങനെ 13 കോളനികളാണ് അവരവിടെ സ്ഥാപിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അറിഞ്ഞിരിക്കുക, ഇവിടേക്ക് വന്ന കച്ചവടക്കാർ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ എന്ത് ചെയ്യുന്നു? ഈ കോളനികൾക്ക് മേൽ വാണിജ്യ നയങ്ങൾ ഏർപ്പാട് ചെയ്യുന്നു. ഈ വാണിജ്യ നയം അറിയപ്പെടുന്ന പേരാണ് മെർക്കന്റലിസം. അപ്പം മെർക്കന്റലിസം എന്ന വാണിജ്യ നയം ഇവിടെയുള്ള കോളനിവാസികൾക്ക് മേൽ മാതൃരാജ്യത്തിൻ്റെ സഹായത്താൽ
മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാരെന്താണ് കോളനി നിവാസികൾക്ക് മേലേർപ്പെടുത്തുന്നു. ഈ മെർക്കൻ്റലിസം എന്ന വാണിജ്യ നയത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധനകളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം എന്ന് പറയുന്നു. കോളനികളിലോ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുരേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര വേണമെന്ന് പറയുന്നു. കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്ന് പറയുന്നു. കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസവും ഒപ്പം അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണമെന്നാണ് പറയുന്നത്. ഒപ്പം കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണമെന്നും പറയുന്നു. ഇതൊക്കെയാണ് മെർക്കൻ്റലിസം എന്ന് പറയുന്ന ഈ ഒരു നയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചെറിയൊരു ഹൈലൈറ്റ്. ഇവരുടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, കച്ചവടക്കാർ ആ കോളനിയിലുള്ളവർക്ക് മേൽ ഏർപ്പെടുത്തിയ ആ വാണിജ്യ നയത്തിൻ്റെ പേര് ഓർത്തിരിക്കുക. മെർക്കൻ്റലിസം എന്നതാണ് ആ വാണിജ്യ നയത്തിൻ്റെ പേര് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. നമ്മൾ പഠിച്ചു ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേലൊക്കെ ഉയർന്ന നികുതി ചുമത്തി, ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയരുകയും 1773 December 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നഗരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പോൾ എന്താണ് 1773 December 16 ഈ പറയുന്ന തേയിലയുടെ നികുതി ഉയർത്തിയതിൻ്റെ ഫലമായിട്ട്, അതിനുമേലെന്താണ് പ്രതിഷേധമുയർന്നതിൻ്റെ ഫലമായിട്ട് 1773 December 16 രാത്രി റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നഗരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന തേയിലയൊക്കെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് എന്ന കാര്യം ഓർക്കുക. തുടർന്ന് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരുമായിട്ട് അവിടെ എന്തു ചെയ്യുന്നു? പ്രതിഷേധങ്ങൾ ഉയരുകയും ഇതിനെതിരായി പ്രതികരിക്കാനായിട്ട് ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിക്കുകയും ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിന് രൂപം നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ അവിടെ സമ്മേളിച്ച അതിനെയാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ 1774 ഫിലാഡൽഫിയയിലാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായിട്ട് ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികളാണ് 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചത്. ഇതിനെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും താങ്കളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് അവർ എന്തു ചെയ്യുന്നു? ഇംഗ്ലണ്ടിലെ രാജാവിനൊരു നിവേദനം എഴുതുന്നു. എന്നാൽ ഇംഗ്ലണ്ടിലെ രാജാവ് എന്തു ചെയ്യുന്നു? ഈ ജനങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് സൈന്യത്തെ അയക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിലേക്കാണ് വഴിതെളിക്കുന്നത്. തുടർന്ന് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നു 1775. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത്. അതിൽ ജോർജ് വാഷിങ്ടണിനെയാണ് കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പറയുന്നത് ലോകപ്രസിദ്ധമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെക്കുറിച്ചിട്ടാണ്. 1776 July 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ലോകപ്രസിദ്ധമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നു. അപ്പോൾ ആ ഡേറ്റ് ഓർക്കുക, 1776 July 4. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ രണ്ട് വ്യക്തികളുടെ പേര് ഓർക്കുക, തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ 1776 July 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ലോകപ്രസിദ്ധമായിട്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഈ പിക്ചറിൽ തന്നിരിക്കുന്നതാണ് അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം
എന്നിങ്ങനെയുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെട്ടവയാണ് എന്നിങ്ങനെ തുടരുന്നതാണ് അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അപ്പോൾ ഇത്തരത്തിലൊരു വരികൾ തന്നിട്ട് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് വരും. അതേപോലെ ആരൊക്കെയാണ് അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയതെന്ന് ചോദിച്ചാൽ തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നീ രണ്ട് പേരുടെ പേരുകൾ വരും. ഒപ്പം 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു നൽകുന്നു. അങ്ങനെ ഇംഗ്ലണ്ട് അവിടെ സ്ഥാപിച്ച ആ 13 കോളനികൾക്ക് മേലുണ്ടായിരുന്ന സ്വാതന്ത്ര്യം അവരെന്ത് ചെയ്യുന്നു, അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് 1783 പാരീസ് ഉടമ്പടി പ്രകാരം. ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ എന്ത് തയ്യാറാക്കുന്നു, ഭരണഘടന തയ്യാറാക്കുന്നു. അമേരിക്കയിൽ ഭരണഘടന തയ്യാറാക്കുന്ന ആരുടെ നേതൃത്വത്തിലാണ്, ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിലാണ്. ഇങ്ങനെ ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ എന്ത് തയ്യാറാക്കുന്നു, ഭരണഘടന തയ്യാറാക്കുന്നു. ഈ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഒന്ന്, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് ലോകത്ത് തയ്യാറാക്കിയത്. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രീയം എന്ന ആശയം അതിൽ ഉൾക്കൊണ്ടു. ഇത് ലോകത്തിന് ആദ്യമായിട്ട് നൽകുന്ന അമേരിക്കൻ ഭരണഘടനയാണ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്, അമേരിക്കൻ ഭരണഘടനയാണ്. ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ഭരണഘടനയിലൂടെ ലോകത്തിന് സംഭാവന ചെയ്തു എന്ന കാര്യം ഓർക്കുക. അതേപോലെ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന കാര്യം ഓർക്കുക. ഇവിടെ പ്രധാനമായിട്ടും ജെയിംസ് മാഡിസൺ എന്ന പേരോർക്കുക. അതേപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന, ഒപ്പം ഫെഡറൽ രാഷ്ട്രമെന്ന ആശയം നൽകിയത് അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിന്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഒപ്പം അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ്, ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റ് ആരെന്ന് ചോദിച്ചാൽ ജോർജ് വാഷിങ്ടൺ എന്നാണ് ഉത്തരമായിട്ട് വരിക. ഇനി നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒന്നാമത്തെ ആശയം ഒന്നാമത്തെ വി ഒ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. എന്താണ്, മനുഷ്യൻ ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹാനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്നത് ആരുടെ വാക്കുകളാണെന്നാണ് ചോദിച്ചത്. ഉത്തരമായിട്ട് വരുന്നത് ജോൺ ലോക്കാണ്. മറ്റൊന്ന്, ഏതെങ്കിലും വിദേശ ശക്തിക്ക്, പ്രത്യേകിച്ചും ആ ഏതെങ്കിലും വിദേശ ശക്തി എന്ന് എടുത്തു പറയുന്ന ഇംഗ്ലണ്ടിനാണ്, ഈ വൻകര അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇവിടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആരാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ തോമസ് പെയിനാണ് ഇത് പറഞ്ഞത്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്ന യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറയുന്നത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക തോമസ് പെയിനാണ്. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹാനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന വാക്കുകളുള്ളത് ജോൺ ലോക്കിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ആദ്യമായിട്ട് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് ആരംഭിക്കുന്നത് വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കുമെതിരായ വിപ്ലവങ്ങൾക്ക് 20th century ചൈന സാക്ഷ്യം വഹിച്ചു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായ രണ്ട് നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചു. അവയാണ് കറുപ്പ് വ്യാപാരവും മറ്റൊന്ന് തുറന്ന വാതിൽ നയവും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന ചൈനയിലുണ്ടായിരുന്ന അവിടെ ആധിപത്യം പുലർത്തിയിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളും അതേപോലെ തന്നെ അമേരിക്കയും രണ്ട് നയങ്ങൾ അവിടെ ആവിഷ്കരിക്കുന്നു, ചൈനയിൽ ആവിഷ്കരിക്കുന്നു. അതിലൊന്നാണ് കറുപ്പ് വ്യാപാരം, മറ്റൊന്ന് തുറന്ന വാതിൽ നയം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവ എന്താണെന്നാണ് ഇനി ഈ ഒരു ചാപ്റ്ററിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത്. അതായത് ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവ. ഇവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭവും നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് അവർക്ക് വേണ്ടത്ര ലാഭമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല.
നമുക്കറിയാം ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലുള്ള ലാഭങ്ങൾ ലഭിക്കും, അതൊന്നും തന്നെ ആർക്ക് ലഭിക്കുന്നില്ല, നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ലഭിക്കുന്നില്ല. ചൈനക്കാണെങ്കിൽ ഇതെല്ലാം യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നല്ലൊരു ലാഭവും കിട്ടുന്നു. ഇത് പരിഹരിക്കാനായിട്ട് ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായിട്ടുള്ള കറുപ്പ് ഇറക്കുമതി ചെയ്യുന്നു. ഇത് ചൈനയുടെ വ്യാപാരത്തെ, ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയുമൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഇതോടെ സാമ്പത്തികമായും മാനസികമായിട്ടും ചൈനക്കാർ അടിമത്തത്തിലാവുകയും ചെയ്യുന്നു. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതുതന്നെയാണ്. അതായത് കറുപ്പ് യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് നടന്നത് എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അവിടെ ഉത്തരമായിട്ട് വരാനുള്ളത് ചൈനയും ബ്രിട്ടനും എന്നതാണ് ഉത്തരമായിട്ട് വരിക. കറുപ്പ് യുദ്ധം നടന്നിരിക്കുന്നത് ഏത് രാജ്യങ്ങൾക്കിടയിലാണെന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം, ചോദിക്കുന്നതുമാണ് ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയും ബ്രിട്ടനും തമ്മിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു കാലയളവിൽ ബ്രിട്ടനിൽ നിന്നും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ലഹരി വസ്തു ചോദിച്ചാൽ കറുപ്പാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടാമത്തെ നയമാണ് തുറന്ന വാതിൽ നയം. അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ എന്തില്ല ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് ആ ഒരു സമയത്ത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേയ്, പ്രത്യേകം ശ്രദ്ധിക്കണം, ജോൺ ഹേയ് എന്ത് പ്രഖ്യാപിക്കുകയാണ്? തുറന്ന വാതിൽ നയം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ആരാണ് തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കും. ഉത്തരമായിട്ട് വരേണ്ടത് ജോൺ ഹേ ആണ്. അദ്ദേഹം എന്താണ് ആ ഒരു സമയത്ത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇങ്ങനെ ഈ നയം അനുസരിച്ചിട്ട് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് ആര് വാദിക്കുന്നു? അമേരിക്ക വാദിക്കുന്നു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെടുകയും അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുകയും ചെയ്തു എന്നതാണ് ഈ ഒരു നയത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന കാര്യം ഓർക്കുക. അപ്പം തുറന്ന വാതിൽ നയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ഇത് പ്രഖ്യാപിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ ജോൺ ഹേ ആണ്. ആ ഒരു സമയത്ത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആണ് അദ്ദേഹം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഏതാണ് തുറന്ന വാതിൽ നയം, ആരാണത് പ്രഖ്യാപിച്ചത്? ജോൺ ഹേ എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിൽ അവസാന കാലഘട്ടങ്ങളിൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പ്രഖ്യാപിച്ച നയം ഏതെന്നൊരു ചോദ്യം ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരിക തുറന്ന വാതിൽ നയം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ഇനി ചൈന ഭരിച്ചിരുന്ന രാജവംശമാണ് മഞ്ചു രാജവംശം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം മഞ്ചു രാജവംശം ഏത് രാജ്യം ഭരിച്ചിരുന്നതാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ചൈന ഭരിച്ചിരുന്ന രാജവംശമാണ് ഏതെന്ന് പറയുന്നത് മഞ്ചു രാജവംശം എന്ന കാര്യം ഓർക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മഞ്ചു രാജവംശം ഏത് രാജ്യം ഭരിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ചൈനയാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ ഇവിടെ ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇപ്പൊ ചൈനക്കാരുടെ ജനങ്ങളുടെ മനസ്സൊന്നും കാണാതെ അവർ വിദേശ ഇടപെടലിനും അതുപോലെ തന്നെ ആധിപത്യത്തിനും ഒക്കെ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരായി 1900-ൽ കലാപം സംഘടിപ്പിക്കുന്നു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര എന്ന കാര്യം ഓർക്കുക. ഇതാണ് ബോക്സർ കലാപം എന്നറിയപ്പെടുന്നത്. ബോക്സർ കലാപം നടന്ന ചൈനയിലാണ്, നടന്ന വർഷം 1900 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്, ബോക്സർ കലാപം നടന്ന വർഷം ചോദിക്കും, 1900-ലാണെന്ന കാര്യം ഓർക്കുക. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിച്ച ചൈനീസ് രാജവംശം ഏതാണ്? മഞ്ചു രാജവംശമാണെന്ന ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ബോക്സർ കലാപത്തിൻ്റെ മുദ്ര ചോദിച്ചാൽ ബോക്സർമാരുടെ മുഷ്ടിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനകൾ മഞ്ചു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും ബോക്സർ കലാപമാണെന്ന കാര്യം ഓർക്കുക. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഇത് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ ബോക്സർ കലാപം എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? പരാജയപ്പെടുകയാണ് ചെയ്തത്.
എന്നാൽ ഇത് പിന്നീട് പിൽക്കാലത്ത് വിപ്ലവങ്ങൾക്കൊക്കെ ഈ പറയുന്ന ബോക്സർ കലാപം എന്താണ് വളരെയധികം ശക്തി പകരുവാൻ കാരണമായി എന്ന കാര്യം ഓർത്തിരിക്കുക. 1911 ഡോക്ടർ സന്ധ്യാത് സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരായ ചൈനയിൽ വിപ്ലവം നടക്കുകയാണ്. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് എന്ത് ചെയ്യുന്നു, അന്ത്യം കുറിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഇപ്പൊ ചോദിക്കാം, ഡോക്ടർ സന്ധ്യാത് സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജവംശത്തിനെതിരായിട്ട് ചൈനയിൽ വിപ്ലവം നടന്ന വർഷം 1911. ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അവസാനം കുറിച്ച വിപ്ലവം 1911 ചൈനീസ് വിപ്ലവമാണെന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ആ പേര് സന്ധ്യാത് സെൻ, 1911 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന മഞ്ജു രാജഭരണത്തിനെതിരായിട്ട് വിപ്ലവം നടക്കുന്നു. ഇത് ചൈനയിൽ എന്താണ്, രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കുന്നു എന്ന കാര്യം ഓർക്കുക. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സന്ധ്യാത് സെന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക് ഭരണം സ്ഥാപിക്കുന്നു. ആ പാർട്ടിയുടെ പേര് ഓർക്കണം, കുമിന്താങ് പാർട്ടി. ആരുടെ നേതൃത്വത്തിൽ? സന്ധ്യാത് സെന്റെ നേതൃത്വത്തിൽ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ ദക്ഷിണ ചൈനയിൽ സന്ധ്യാത് സെന്നിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ച പാർട്ടിയുടെ പേര് ചോദിച്ചാൽ കുമിയാന്തങ് പാർട്ടിയാണെന്ന കാര്യം ഓർക്കുക. എന്താണ്? കുമിന്താങ് പാർട്ടി, കുമിന്താങ് പാർട്ടിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതിന്റെ നേതൃത്വമാരാണ്? സന്ധ്യാത് സെൻ ആണെന്ന കാര്യം ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നീട് ഇവിടെ പറഞ്ഞു പോകുന്നത്, സന്ധ്യാത് സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസ്റ്റം എന്നീ മൂന്ന് ആശയങ്ങൾക്ക് എന്ത് നൽകി പ്രാധാന്യം നൽകിയ ഒരു വ്യക്തിയായിരുന്നു എന്ന കാര്യം ഓർക്കുക. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ എടുത്തു കാണിക്കുന്നത്. ദേശീയത എന്ന് പറയുമ്പോൾ മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും ഒക്കെ പുറത്താക്കുക, ജനാധിപത്യത്തിലൂടെ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, സോഷ്യലിസ്റ്റത്തിലൂടെ അദ്ദേഹം മുഖ്യ പരിഗണന കൊടുത്തത് മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായിട്ട് വിതരണം നടത്തുകയും ഒക്കെ ചെയ്യുക. ഇതാണ് സന്ധ്യാത് സെന്നിന്റെ മൂന്ന് ആശയങ്ങളായ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയ്ക്കുള്ളിൽ ഉൾക്കൊണ്ടിരുന്നത്. തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്, പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായിട്ട് സമത്വം വേണമെന്നാവശ്യപ്പെട്ട സന്ധ്യാത് സെൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികളൊക്കെ എന്ത് ചെയ്യുന്നു, പിന്നീട് റദ്ദ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൃഷിയുടെയും വ്യവസായത്തിന്റെയും പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിക്കുന്നു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുകയും ചെയ്തു എന്ന കാര്യം ഓർത്തിരിക്കുക. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഒക്കെ ഫലമായിട്ട് ചൈനയിൽ എവിടെ വരികയാണ്, രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചൊക്കെയാണ് മുന്നോട്ട് പോയത്. എന്നാൽ സന്ധ്യാസെന്റെ മരണത്തെ തുടർന്ന് അവിടെ അധികാരത്തിൽ വരുന്ന വ്യക്തിയാണ് ചിയാൻ കൈഷക് എന്ന പേര് ഓർത്തിരിക്കുക. സന്ധ്യാത് സെന്നിന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന വ്യക്തിയാരാണ് ചിയാൻ കൈഷക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇദ്ദേഹം അധികാരത്തിൽ വന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സഹകരണം എന്താകുന്നു, ഇല്ലാതാകുന്നു എന്ന കാര്യം ഓർക്കുക. അപ്പൊ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും സന്ധ്യാത് സെന്നിന്റെ കാലഘട്ടത്തിൽ സഹായിച്ച് മുന്നോട്ട് പോയെങ്കിൽ പിന്നീട് ഈ സന്ധ്യാത് സെന്നിന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിലേക്ക് വന്ന ചിയാൻ കൈഷക് കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള സഹകരണത്തിന് ഒരു ഇല്ലായ്മ വരികയുണ്ടായി എന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്, റിപ്പബ്ലിക് ജനകീയമാവുന്നു എന്ന ഒരു തലക്കെട്ടാണ് പിന്നീട് നൽകിയിരിക്കുന്നത്. അതിൽ ചിയാൻ കൈഷക് ചൈനയിൽ അധികാരത്തിൽ വന്നു എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഒരു ഏകാധിപതിയെ പോലെ അവിടെ അദ്ദേഹം ഭരണം നടത്തുന്നു. അങ്ങനെ ഈ പറയുന്ന ചൈനയിലെ ഒരു സൈനിക ഏകാധിപത്യ ഭരണത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരം ഒരുക്കുന്നു. ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിങ്, വിദേശ വ്യവഹാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളുമാകുന്നു. ചിയാൻ കൈഷക്കിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായിട്ട് നേരിടുകയും ചെയ്യുന്നു ചിയാൻ കൈഷക്. ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ആര് വരികയാണ്, മാവോ സേതുങ് വരികയാണെന്ന കാര്യം ഓർക്കുക. അദ്ദേഹം 1934 കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ, മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, 1934 എന്ന് പറയുന്ന വർഷം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ആരാണ് നേതൃത്വം നൽകിയത്, മാവോ സേതുങ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എവിടെ നിന്നാണ് ആ യാത്ര ആരംഭിച്ചത്, തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്നാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ യാത്രയാണ് പ്രസിദ്ധമായിട്ടുള്ള ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്.
അപ്പോൾ ഇത് അവസാനിക്കുന്ന എവിടെയാണ്? വടക്കു പടിഞ്ഞാറുള്ള യനാനിലാണെന്ന കാര്യം ഓർക്കുക. ഈ ഒരു യാത്രയാണ് ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് അവസാനിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വടക്ക് പടിഞ്ഞാറ് ചൈനയുടെ യനാനിൽ വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ തുടക്കം കുറിക്കുന്നത് കിയാങ്സിയിൽ നിന്നാണ്. വർഷം 1934 നേതൃത്വം അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മാവോ സേ തുങ്ങാണ്, കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ അതിന്റെ നേതാവായിട്ട് മാവോ സേ തുങ്ങാണ് വരുന്നത്. ഈ ഒരു യാത്രയാണ് ലോങ് മാർച്ച്, പ്രസിദ്ധമായിട്ടുള്ള ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് അവസാനിക്കുന്നത് വടക്കു പടിഞ്ഞാറ് യനാനിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. യാത്രയിലുടനീളം, ഈ ഒരു യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്രയാണെന്ന് പ്രസിദ്ധമായിട്ടുള്ള ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. തൽഫലമായിട്ട് വിദേശാധിപത്യത്തിനെതിരായി ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേത്തുങ്ങും മാറുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിന്താങ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കിയതേ തുടർന്ന് ചിയാങ് കൈഷക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം നേടി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുവെച്ചോ, മാവോ സേത്തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള സേന ചുവപ്പ് സേനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. മാവോ സേത്തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള സേന ചുവപ്പ് സേനയാണെന്ന കാര്യം ഓർത്തിരിക്കണം. അദ്ദേഹം ആരെ പരാജയപ്പെടുത്തിയാണ്? കുമിന്താങ് ഭരണത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഭരണം കൈക്കലാക്കുന്നു. ആ ഒരു സമയത്ത് ഭരണത്തിലുണ്ടായിരുന്ന ചിയാങ് കൈഷക് എങ്ങോട്ട് അഭയം തേടുന്നു? തായ്വാനിൽ അഭയം തേടുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. മോസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, 1949 ഒക്ടോബർ 1st ചൈന ജനകീയ റിപ്പബ്ലിക് ആയിട്ട് മാറുന്നു. ചൈന ജനകീയ റിപ്പബ്ലിക് ആയ വർഷം 1949 ഒക്ടോബർ 1st ചൈനയുടെ ജനകീയ റിപ്പബ്ലിക് ആയിട്ട് വന്ന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വരുന്നത് മാവോ സേത്തുങ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ മാവോ സേത്തുങ് ആണ് ജനകീയ റിപ്പബ്ലിക് ആയിട്ട് വരുന്ന ചൈനയുടെ ആ ഒരു നേതൃത്വ പദവിയിൽ ഉണ്ടായിരുന്ന വ്യക്തിത്വം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് SCERT ടെസ്റ്റ് ബുക്കിലൂടെ നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ചുവപ്പ് സേന പ്രത്യേകം നോട്ട് ചെയ്യണം, പരീക്ഷയ്ക്ക് ചോദിക്കും. മാവോ സേത്തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള സേനയാണ് ചുവപ്പ് സേന എന്ന കാര്യം ഓർത്തിരിക്കുക. ലോങ് മാർച്ചിൽ വിപ്ലവകാരികൾ സഞ്ചരിച്ച ദൂരം ചോദിക്കാം, 12,000 കിലോമീറ്റർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 1934 കമ്മ്യൂണിസ്റ്റുകളുടെ നേതൃത്വത്തിൽ, മാവോ സേത്തുങ്ങിന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടക്കുന്നത് കിയാങ്സിയിൽ നിന്ന്, തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് വടക്കു പടിഞ്ഞാറ് യനാൻ വരെയാണ് ഈ ഒരു ലോങ് മാർച്ച് നടന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. രണ്ട് സ്ഥലങ്ങൾ ഓർത്തിരിക്കണം, കിയാങ്സി മറ്റൊന്ന് യനാൻ, ഈ രണ്ട് സ്ഥലങ്ങളും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കുമിന്താങ് ഭരണത്തെ ഇതിലൂടെ എന്താണ് അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഭരണത്തിൽ തലപ്പത്തുണ്ടായിരുന്ന ചിയാങ് കൈഷക്ക് എങ്ങോട്ടാണ് രാഷ്ട്രീയ അഭയം തേടുന്നത്? തായ്വാനിലേക്കാണ് എന്ന കാര്യം ഓർക്കുക. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചൈന ജനകീയ റിപ്പബ്ലിക് ആയിട്ടുള്ള ആ ഒരു വർഷം 1949 ഒക്ടോബർ 1st ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. SCERT ടെസ്റ്റ് ബുക്കിലെ 1st ചാപ്റ്റർ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുന്ന ഒരു പിക്ചോറിക്കൽ ആയിട്ട് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചും ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചും ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചും റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിന് എന്തിനു വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ എന്തിനെതിരായിട്ടായിരുന്നു എന്നത് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇംഗ്ലണ്ടിന്റെ കോളനി വാഴ്ചക്കെതിരായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഈ അടുത്ത് നടന്ന പ്രിലിമിനറി എക്സാമിനേഷനിൽ പരിഷി കലാപം, 1st പരിഷി കലാപം എന്തിനെതിരായിട്ടായിരുന്നു, അല്ലെങ്കിൽ ആരംഭിക്കാൻ കാരണം എന്തായിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായി. അത്തരത്തിലൊരു ചോദ്യം നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്തിനെതിരായിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിന്റെ കോളനി വാഴ്ചക്കെതിരായിരുന്നു. ഫ്രഞ്ച് വിപ്ലവം സേജാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സ്പെയിനിന്റെയും പോർച്ചുഗാളിന്റെയും ആധിപത്യത്തിനെതിരായിരുന്നു. റഷ്യൻ വിപ്ലവം രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിരുന്നു. ചൈനീസ് വിപ്ലവം വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും മഞ്ജു രാജവാഴ്ചയ്ക്കും എതിരായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഓർത്തിരിക്കണം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലണ്ടിന്റെ കോളനി വാഴ്ചക്കെതിരായിട്ടായിരുന്നു. ഫ്രഞ്ച് വിപ്ലവം സേജാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിട്ടായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സ്പെയിനിന്റെയും പോർച്ചുഗാളിന്റെയും ആധിപത്യത്തിനെതിരായിട്ടായിരുന്നു. റഷ്യൻ വിപ്ലവം രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിട്ടായിരുന്നു. ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത് വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും അതോടൊപ്പം തന്നെ മഞ്ജു രാജവാഴ്ചയ്ക്കും എതിരായിട്ടായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ആ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ജോർജ് വാഷിംഗ്ടൺ, തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ എന്നീ കാര്യങ്ങൾ ഓർക്കുക. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഓരോ കാര്യങ്ങളും, ഓരോ വിപ്ലവങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സുകളെല്ലാം ഓരോ വീഡിയോ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്തിലുണ്ട്, കാണാൻ താല്പര്യമുണ്ട് അത് കാണാം. ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് വരുമ്പോൾ വോൾട്ടെയർ, റൂസോ, മോണ്ടസ്ക്യൂ എന്ന് പറയുന്ന 3 വ്യക്തികൾ ഓർത്തിരിക്കണം.
മറ്റൊന്ന് ഫ്രാൻസിസ്കോ മിറാണ്ട, അതുപോലെ തന്നെ സൈമൺ ബൊളീവർ, മറ്റൊന്ന് ജോസെഡിയ സാൻ മാർട്ടിൻ. ഇത്രയും പേരുകളാണ് നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട്, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് കെറൻസ്കി, ലെനിൻ, ട്രോട്ടസ്കി എന്നീ പേരുകൾ, മറ്റൊന്ന് സന്യാത്സനും മറ്റൊന്ന് മാവോ സേതുങ്. ഇത്രയും കാര്യങ്ങളാണ് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ കുറച്ച് ഇത്തവണ നമ്മൾ പരിചയപ്പെട്ട ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഒന്ന്, കുമിന്താങ് പാർട്ടി സ്ഥാപകനാർന്നു ഒരു ചോദ്യം ചോദിക്കാം, ഉത്തരമായിട്ട് വരിക സന്യാത്സൻ ആണെന്ന കാര്യം ഓർക്കാം. മഞ്ജു രാജവംശത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചൈനയിലെ അധികാരത്തിൽ വന്ന കുമിന്താങ് പാർട്ടി, അതിൻ്റെ സ്ഥാപകനാരാണെന്ന് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. സന്യാത്സൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ബോക്സർ കലാപം, അത് നടന്ന രാജ്യം ചോദിച്ചാൽ ചൈനയാണ്, അതുപോലെ തന്നെ വർഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1900s കാര്യം ഓർത്തിരിക്കണം. കറുപ്പ് യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്, ബ്രിട്ടനും ചൈനയും തമ്മിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ലോങ് മാർച്ച്, ചിയാങ് കൈഷക്കിനെതിരായിട്ടാണ് ലോങ് മാർച്ച് നടക്കുന്നത്, അതിന് നേതൃത്വം നൽകിയത് മാവോ സേതുങ്ങും, അതുപോലെ തന്നെ വർഷം 1934. അപ്പൊ ആ സ്ഥലത്തിന്റെ പേരും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തി വെക്കുക. കിയാങ്സി, തെക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ വടക്കു പടിഞ്ഞാറ് യനാൻ വരെയാണ് ഈ ഒരു ലോങ് മാർച്ച് നടന്നത്. മൊത്തം എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മൾ പരിചയപ്പെട്ടു, 12,000 kilometers ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച നേതാവ് ആരാണ്, മാവോ സേതുങ് ആണെന്ന കാര്യം ഓർത്തിരിക്കണം. മാവോ സേതുങ് ആണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത്. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം എപ്പോഴും ചോദിക്കുന്നതാണ്, 1949 October 1st ആദ്യത്തെ പ്രസിഡന്റായിട്ട് വരുന്നത് മാവോ സേതുങ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഏത് രാജ്യമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കാം, അവിടെ ഉത്തരമായിട്ട് വരിക ഫ്രാൻസ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെ SCRT ടെസ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തി. ഈ ചോദ്യം പോലും SCRT ടെസ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നുണ്ട്, ഏത് രാജ്യമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന ആ ഒരു പ്രതിമ അമേരിക്കയ്ക്ക് സമ്മാനിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഫ്രാൻസ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ചൈനയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ ആചാര്യൻ എന്നതാരെന്ന് വെച്ചാൽ സന്യാത്സൻ ആണ്. സന്യാത്സൻ ആണ് ചൈനയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ ആചാര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ചൈനയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ ആചാര്യൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സന്യാത്സൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ തുടക്കം കുറിക്കും. നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ആരംഭിക്കുന്നത് അവിടെ പാബ്ലോ നെരൂദിയുടെ മാച്ചു പിക്ചുവിന്റെ ഉയരങ്ങൾ എന്ന് പറയുന്ന കൃതിയിൽ പറഞ്ഞിട്ടുള്ള ഏതാനും വരികൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഒരു PSC പരീക്ഷ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ടത് പാബ്ലോ നെരൂദ, അദ്ദേഹത്തിന്റെ മാച്ചു പിക്ചുവിന്റെ ഉയരങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കൃതി ഓർത്തിരിക്കുക. അപ്പോൾ ഈ പറയുന്ന കൃതി രചിച്ചത് ആര് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പാബ്ലോ നെരൂദയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പാബ്ലോ നെരൂദിയാണ് മാച്ചു പിക്ചുവിന്റെ ഉയരങ്ങൾ എന്ന് പറയുന്ന കൃതി രചിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ മാച്ചു പിക്ചു എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഉത്തരമായിട്ട് വരേണ്ടത് പെറു ആണ്. പെറുവിലാണ് മാച്ചു പിക്ചു എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ മാച്ചു പിക്ചുവിന്റെ ഉയരങ്ങൾ എന്ന് പറയുന്ന കൃതി ആരുടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക പാബ്ലോ നെരൂദയുടേതാണ്. അതുപോലെ തന്നെ മാച്ചു പിക്ചു എന്ന് പറയുന്ന ആ ഒരു സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് പെറുവിലാണെന്ന് കാര്യം ഓർക്കുക. അത് 2019 നടന്നിട്ടുള്ള വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇനി അടുത്തായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന ലാറ്റിൻ അമേരിക്കയിലെ ആധിപത്യം പുലർത്തിയിരുന്ന യൂറോപ്യൻ ശക്തികൾ ആരൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. സ്പെയിനുകാരും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുമാണ് ലാറ്റിൻ അമേരിക്കയിൽ എന്ത് സ്ഥാപിക്കുന്നത്, കോളനികൾ സ്ഥാപിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഏതൊക്കെ യൂറോപ്യൻ ശക്തികളാണ് ലാറ്റിൻ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സ്പെയിനുകാരും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുമാണെന്ന കാര്യം ഓർക്കുക. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് മാച്ചു പിക്ചുവിന്റെ ഉയരങ്ങൾ എന്ന് പറയുന്ന ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ പാബ്ലോ നെരൂദിയുടേതാണ്. മാച്ചു പിക്ചു എന്ന് പറയുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെറുവിലാണ്. അതേപോലെ തന്നെ സ്പെയിനുകാരും പോർച്ചുഗീസുകാരുമാണ് ലാറ്റിൻ അമേരിക്കയിൽ വന്നിട്ട് എന്ത് സ്ഥാപിക്കുന്നത്, കോളനികൾ സ്ഥാപിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും കൂടി ഓർത്തിരിക്കണം. ഒന്ന് ജോസെഡി സാൻ മാർട്ടിൻ എന്ന് പറയുന്ന നേതാവിനെ ഓർത്തിരിക്കണം, മറ്റൊന്ന് ഫ്രാൻസിസ്കോ മിറാഡ എന്ന് പറയുന്ന നേതാവ്, മറ്റൊന്ന് സൈമൺ ബൊളീവർ. ഇവരൊക്കെയാണ് ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കയിലെ യൂറോപ്യൻ ശക്തികൾക്കെതിരായിട്ട് എന്താണ് യുദ്ധം നടത്തിയതിൽ അല്ലെങ്കിൽ ആ കലാപത്തിനൊക്കെ നേതൃത്വം നൽകിയ മഹത്തായ വ്യക്തികൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ജോസെഡി സാൻ മാർട്ടിൻ, അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ മിറാഡ, മറ്റൊന്ന് സൈമൺ ബൊളീവർ എന്നീ പേരുകൾ ഓർത്തിരിക്കുക. ഇതിൽ തന്നെ ലാറ്റിൻ അമേരിക്കയുടെ വിമോചകൻ, ലാറ്റിൻ അമേരിക്കയുടെ ഗാന്ധി, തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിംഗ്ടൺ എന്നൊക്കെ അറിയപ്പെടുന്നത് സൈമൺ ബൊളീവറാണ്. പലപ്പോഴും പരീക്ഷ ചോദിക്കാറുണ്ട് ലാറ്റിൻ അമേരിക്കയുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ആര്, ലാറ്റിൻ അമേരിക്കയുടെ ഗാന്ധി എന്നറിയപ്പെടുന്ന ആര്, തെക്കൻ അമേരിക്കയുടെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സൈമൺ ബൊളീവർ ആണെന്ന കാര്യം ഓർക്കുക. ഇദ്ദേഹം ജനിച്ചത് വെനസ്വലയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. വെനസ്വലയിലാണ് ഈ പറയുന്ന സൈമൺ ബൊളീവർ ജനിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മൾ പരിചയപ്പെട്ട മൂന്ന് വ്യക്തികളുടെ പേര് ജോസെഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാഡ, മറ്റൊന്ന് സൈമൺ ബൊളീവർ.
ഇവരുടെ ഒക്കെ നേതൃത്വത്തിലുള്ള വിപ്ലവത്തിലൂടെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാകാൻ തുടങ്ങിയതെന്ന കാര്യം ഓർത്തിരിക്കുക. അതിൽ ലാറ്റിൻ അമേരിക്കയുടെ വിമോചകൻ, ലാറ്റിൻ അമേരിക്കയുടെ ഗാന്ധി, തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിംഗ്ടൺ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാരാണ്? സൈമൺ ബൊളീവർ ആണെന്ന കാര്യം ഓർക്കുക. അദ്ദേഹം ജനിച്ചത് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെനസ്വലയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന വെനസ്വല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാരാണ്? സൈമൺ ബൊളീവർ ആണ്. സൈമൺ ബൊളീവർ ആണ് വെനസ്വല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ആ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ നേതാവായിരുന്നു വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സൈമൺ ബൊളീവർ ആണ്. അതുപോലെ തന്നെ അർജന്റീന, ചില്ലി തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ജോസെ ഡി സാൻ മാർട്ടിൻ എന്ന കാര്യം ഓർക്കുക. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ പറയുന്ന ജോസെസ് ഡി സാൻ മാർട്ടിൻ ആണെന്ന കാര്യം ഓർക്കുക. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ജോസെ ഡി സാൻ മാർട്ടിൻ ആണെന്ന കാര്യം ഓർക്കുക. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ആരാ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു, സൈമൺ ബൊളീവർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ഇതൊക്കെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒന്നാണ്. വെനസ്വല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അവരെ സഹായിച്ചതാരെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നേതൃത്വം നൽകിയ നേതാവായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സൈമൺ ബൊളീവർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അർജന്റീന, ചില്ലി തുടങ്ങിയ രാജ്യങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ പരിചയപ്പെടുന്നു ജോസെ ഡി സാൻ മാർട്ടിൻ എന്ന പേര് ഓർത്തിരിക്കുക. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ് ജോസെ ഡി സാൻ മാർട്ടിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയുടെ വിമോചകൻ, ഗാന്ധി, തെക്കേ അമേരിക്കയുടെ ജോർജ് വാഷിംഗ്ടൺ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് സൈമൺ ബൊളീവർ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയും അതുപോലെ തന്നെ മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. തെക്കേ അമേരിക്ക, മധ്യ അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ അതൊക്കെ കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഓർത്തിരിക്കണം ലാറ്റിൻ അമേരിക്ക, തെക്കേ അമേരിക്ക, മധ്യ അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ ഇതൊക്കെ കൂടി ചേരുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പൊതുവെ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ്, റഷ്യൻ വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ വരുന്നത്. അവിടെ തന്നെ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 1-ാമത്തെ ചാപ്റ്ററാണ് ഈ പറയുന്ന ലോകം സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക്. അതിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തുടങ്ങുന്നത് അമ്മ എന്ന് പറയുന്ന കൃതിയിലെ ഏതാനും വരികൾ ഇവിടെ നൽകിക്കൊണ്ടാണ്, ആ കൃതിയിൽ പറഞ്ഞ ഒരു പാരഗ്രാഫ് നൽകിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്ന ഭാഗം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അമ്മ എന്ന് പറയുന്ന ഒരു കൃതി രചിച്ചതാരെന്ന് ഓർത്തിരിക്കണം മാക്സിം ഗോർക്കി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മാക്സിം ഗോർക്കിയാണ് ഈ പറയുന്ന അമ്മ എന്ന് പറയുന്ന ആ ഒരു കൃതി രചിച്ചത്. അപ്പോൾ ലോകപ്രസിദ്ധനായിട്ടുള്ള റഷ്യൻ സാഹിത്യകാരനാണ് മാക്സിം ഗോർക്കി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് അമ്മ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അമ്മ എന്ന് പറയുന്ന ആ ഒരു കൃതി രചിച്ചതാരെന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം, ഉത്തരമായിട്ട് വരിക മാക്സിം ഗോർക്കി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മളിവിടെ രണ്ട് കൃതികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മാച്ചു പിക്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന് പറയുന്ന കൃതി, പാബ്ലോ നെരൂദ എന്ന് പറയുന്ന വ്യക്തിയുടെ കൃതിയാണ്. ആ മാച്ചു പിച്ചു എന്ന് പറയുന്നത് നമ്മൾ പരിചയപ്പെട്ടു പെറുവിലാണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പോൾ രണ്ടാമത്തെ ഒരു കൃതി നമ്മളിവിടെ പരിചയപ്പെടുകയാണ് എന്താണ്, മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറയുന്ന കൃതി. അപ്പം മാക്സിം ഗോർക്കിയാണ് അമ്മ എന്ന് പറയുന്ന കൃതി രചിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിൽ പറയുന്നത് റഷ്യ ഭരിച്ചിരുന്ന ആ ഒരു സമയത്ത് സർ ചക്രവർത്തിമാരാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ സർ ചക്രവർത്തിമാർ ഭരണം നടത്തിയിരുന്ന എവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് റഷ്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ റഷ്യ ഭരിച്ചിരുന്നത് ആരാണ്, സർ ചക്രവർത്തിമാരാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സർ ചക്രവർത്തിമാർ എവിടെ ഭരണം നടത്തിയിരുന്നു, റഷ്യയിൽ ഭരണം നടത്തിയിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം സർ ചക്രവർത്തിമാർ ഭരണം നടത്തിയിരുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് റഷ്യയിലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ പറയുന്ന സർ ചക്രവർത്തിമാര് ഭരണം നടത്തിയിരുന്ന എവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യയിലാണ്. നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചപ്പോൾ ഇതുപോലെ നമ്മൾ പഠിച്ചപ്പെട്ടിരുന്നു ഫ്രാൻസിലാണ് എന്ത് ബൂർബൻ രാജാക്കന്മാർ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഫ്രാൻസിലാണ്. ഈ പറയുന്ന ബൂർബൻ രാജാക്കന്മാർ എവിടെയാണ്, ഫ്രാൻസിലാണ്. നമ്മൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇവിടെ സർ ചക്രവർത്തിമാരാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്, നമ്മുടെ റഷ്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. സർ ചക്രവർത്തിമാർ എവിടെയാണ്, റഷ്യയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന റഷ്യയിലെ വിപ്ലവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചലച്ചിത്രത്തിൻ്റെ പേരാണ് ഇവിടെ ഈ ഒരു എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നത്. അതാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന് പറയുന്നത്. ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന് പറയുന്ന ഈ ഒരു ചലച്ചിത്രം റഷ്യൻ വിപ്ലവമൊക്കെ ആയിട്ട് പശ്ചാത്തലമാക്കിയിട്ട് ആരാണ് അത് സംവിധാനം ചെയ്തതെന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. സെർക്കി ഐസൻസ്റ്റീൻ എന്ന് പറയുന്ന സംവിധായകനാണ് ഈ പറയുന്ന ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന് പറയുന്ന ഈ ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്തത് എന്ന കാര്യം ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം താഴെ തന്നിരിക്കുന്ന
ഓപ്ഷൻ ആരാണ് ഈ പറയുന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർഗി ഐസൻസ്റ്റീൻ ആണെന്ന കാര്യം ഓർക്കുക. അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവത്തെ പക്ഷാത്തലമാക്കിയിട്ട് സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്തിട്ടുള്ള ചലച്ചിത്രം താഴെ തന്നിരിക്കുന്ന ഏതാണ് തരത്തിലുള്ള ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന് പറയുന്ന ഒരു പേര് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അതിനെ പക്ഷാത്തലമാക്കിയിട്ട് ഒരു സിനിമയും കൂടി ആര് സംവിധാനം ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ പരിചയപ്പെട്ട സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന കാര്യം ഓർക്കുക. അപ്പൊ ഈ പറയുന്ന ജോൺ റീഡ് അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന് പറയുന്ന ആ ഒരു പുസ്തകം ആര് രചിച്ചതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോൺ റീഡാണ്. അതുപോലെ തന്നെ അതിനെ പക്ഷാത്തലമാക്കിയിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് സെർഗി ഐസൻസ്റ്റീൻ എന്ന കാര്യം ഓർക്കുക. ഈ സെർഗി ഐസൻസ്റ്റീൻ എന്നാണ് ഈ പറയുന്ന റഷ്യൻ വിപ്ലവത്തെ പക്ഷാത്തലമാക്കിയിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ SRT ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് നമുക്കത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സാർ ചക്രവർത്തിമാർ എവിടെയാണ്, റഷ്യയിലാണെങ്കിൽ ബുർബൻ എന്നാണ് വരുന്നെങ്കിൽ അവിടെ അത് ഫ്രഞ്ച് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് തൊഴിലാളികളിലും അതുപോലെ തന്നെ കർഷകരുടെയും ഒക്കെ ദുരിത ജീവിതത്തെ മാക്സിം ഗോർഗി, അതുപോലെ തന്നെ ലിയോ ടോൾസ്റ്റോയ്, അതുപോലെ തന്നെ ഇവാൻ തുർഗനോവ്, അതുപോലെ തന്നെ ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർക്ക് അവരുടെ കൃതികളിലൂടെ എന്ത് ചെയ്യുകയാണ്, ചിത്രീകരിക്കുകയാണ്. നമ്മളിതിനു മുമ്പ് പഠിച്ച വിപ്ലവങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും അവിടെ സാഹിത്യകാരന്മാർക്ക് ആ വിപ്ലവത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താറുണ്ട്. അതായത് നന്മയിലേക്കുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഓരോ വിപ്ലവത്തിലും പ്രധാന പങ്ക് ആര് വഹിക്കാറുണ്ട്, സാഹിത്യകാരന്മാർ വഹിക്കാറുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഈ പറയുന്ന സാഹിത്യകാരന്മാര് നമ്മുടെ ഈ പറയുന്ന റഷ്യൻ വിപ്ലവത്തിൽ എന്താണ് സ്വാധീനം ചെലുത്തിയിട്ടുള്ള സാഹിത്യകാരന്മാരാണ് മാക്സിം ഗോർഗി, ലിയോ ടോൾസ്റ്റോയ്, അതുപോലെ തന്നെ ഇവാൻ തുർഗനേവ്, അതുപോലെ തന്നെ ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ എന്നാണ് ഈ പറയുന്ന റഷ്യൻ വിപ്ലവത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സാഹിത്യകാരന്മാരാണ്. അതുപോലെ തന്നെ കാൾ മാർക്സും അതുപോലെ തന്നെ ഫെഡറിക് ആംഗൽസ് തുടങ്ങിയവർ എന്താണ് മാർക്കിസ്റ്റ് ആശയങ്ങളൊക്കെ അവിടെ എന്താണ് തൊഴിലാളികൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കാനും അവർക്ക് ആവേശം പകരാനും നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തികളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ സാഹിത്യകാരന്മാരായിട്ട് പരിചയപ്പെട്ടത് മാക്സിം ഗോർഗി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനോവ്, അതുപോലെ തന്നെ ആന്റൺ ചെക്കോവ്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ റഷ്യൻ വിപ്ലവവുമായിട്ട് എന്താണ് ബന്ധപ്പെട്ടിട്ടില്ലാത്ത സാഹിത്യകാരനേര് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അവിടെ ഈ പറയുന്ന 4 പേരുകളിൽ ഏതെങ്കിലും 3 എണ്ണം നൽകുന്നു, മറ്റ് ഏതെങ്കിലും ഒരു പേരും കൂടെ ഒരു ഓപ്ഷൻ നൽകിയിട്ട് അത്തരത്തിലുള്ള ചോദ്യം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ പേരുകളൊക്കെ ഒരുമിച്ച് പഠിച്ചു വെക്കുക. മാക്സിം ഗോർഗി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, അതുപോലെ തന്നെ ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാരെന്നാണ് റഷ്യൻ വിപ്ലവത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സാഹിത്യകാരന്മാരാണ്. അതുപോലെ തന്നെ കാൾ മാർക്സും ഫെഡറിക് ആംഗൽസും എന്നാണ് അവിടെ മാർക്കിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തികളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇങ്ങനെ മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പന്ന വ്യവസ്ഥയ്ക്ക് പകരമായിട്ട് തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഈ പറയുന്ന കാൾ മാർക്സും ഫെഡറിക് ആംഗൽസും തുടങ്ങിയവരൊക്കെ എന്ത് ചെയ്യുന്നു, ആഹ്വാനം ചെയ്യുകയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതാണ് തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് അവർ പിന്നീട് എന്ത് രൂപീകരിക്കുകയാണ്, തൊഴിലാളി സംഘടനകളൊക്കെ രൂപീകരിക്കുകയാണ്. തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്തു പോകുന്നത് ഈ പറയുന്ന മാർക്കിസ്റ്റ് ആശയങ്ങൾക്കൊക്കെ അധിഷ്ഠിതമായിട്ട് അവിടെ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ത് ചെയ്യുകയാണ്, രൂപീകരിക്കുകയാണ് എന്ന കാര്യം ഓർക്കുക. അപ്പൊ മാർക്കിസ്റ്റ് ആശയങ്ങൾക്ക് കൂടുതൽ എന്താണ് ശക്തി പകരാൻ വേണ്ടിയിട്ട് ആ ഒരു മാർക്കിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപം കൊള്ളുന്നു. ഈ പാർട്ടി പിന്നീട് എന്താണ് രണ്ടായിട്ട് ഈ പാർട്ടി വേർപിരിയുകയാണ്. അതിലൊന്നെന്ന് പറയുന്നത് മെൻഷെവിക്കുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ബോൾഷെവിക്കുകൾ എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളായിട്ട് ഈ പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ത് ചെയ്യുകയാണ്, വേർപിരിയുകയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതിൽ തന്നെ അറിഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത്. അതായത് ലെനിനും അതുപോലെ തന്നെ ട്രോട്ടസ്കി എന്നീ പറയുന്ന രണ്ട് വ്യക്തികളാണ് എന്ത് ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. അപ്പൊ ബോൾഷെവിക് പാർട്ടിയുടെ നേതാവ് ആരെന്ന് വെച്ചാൽ അവിടെ ലെനിൻ ഉണ്ട്, അതുപോലെ തന്നെ ട്രോട്ടസ്കി ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊന്ന് നമ്മൾ പരിചയപ്പെട്ടതാണ് മെൻഷെവിക്കുകൾ. ഈ മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരാണ് അലക്സാണ്ടർ കെറൻസ്കി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ഈ പാർട്ടിയുടെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, അത് രണ്ടായിട്ട് വേർപിരിയുന്നു മെൻഷെവിക്കുകൾ, അതുപോലെ തന്നെ ബോൾഷെവിക്കുകൾ. മെൻഷെവിക്കുകൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ്, ബോൾഷെവിക്കുകൾ എന്ന് പറയുന്നത് ഭൂരിപക്ഷമാണ്. ഇവർ രണ്ടായിട്ട് വേർപിരിയുന്നു. അതിൽ ഈ പറയുന്ന ബോൾഷെവിക് പാർട്ടിക്കും നേതൃത്വം നൽകിയ രണ്ട് ലീഡേഴ്സിന്റെ പേരോടൊക്കെ ലെനിനും അതുപോലെ തന്നെ ട്രോട്ടസ്കി തുടങ്ങിയവരാണ്. ഈ പറയുന്ന ബോൾഷെവിക്ക് ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് ഭൂരിപക്ഷം എന്ന കാര്യം ഓർത്തിരിക്കുക. മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അലക്സാണ്ടർ കെറൻസ്കി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ എന്താണ്
പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുകയാണ്, സംഘടിക്കുകയാണ്. അങ്ങനെ 1905 January 9 അവരവിടെ ഒരു പ്രകടനം നടത്തുകയും ഇതിനെതിരായിട്ട് പട്ടാളം വെടിവെക്കുകയും ചെയ്യുന്നു. ഇതിനെതിരായിട്ട് പട്ടാളം എന്ത് ചെയ്യുകയാണ്, വെടിവെക്കുകയാണ്. ഈ സമരം നടത്തിയ അനുകൂലികൾക്കെതിരായിട്ട് വെടിവെക്കുകയാണ്. 1905 January 9 ഓർത്തു വെക്കേണ്ട തീയതിയാണ്. 100 വരുന്ന തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച, അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത് എന്നാണ് ഈ പറയുന്ന 1905 January 9 ഈ പറയുന്ന റഷ്യയിലെ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഇവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ തൊഴിലാളികൾ എന്ത് ചെയ്യുകയാണ്, പ്രകടനം നടത്തുകയാണ്. അതിന് നേരെ എന്ത് ഉതിർക്കുകയാണ്, വെടിവെക്കുകയാണ് നമ്മുടെ പട്ടാളക്കാരെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇതിലൂടെ 100 വരുന്ന തൊഴിലാളികൾ കൊല്ലപ്പെടുന്നു. ഈ ഒരു സംഭവത്തെയാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച, അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. 1905 January 9 എന്ന് പറയുന്ന തീയതി നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇപ്പോൾ രക്തരൂക്ഷിതമായിട്ടുള്ള ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എവിടെയാണ് ഇവർ ആ ഒരു ഈ രക്തരൂക്ഷിതമായിട്ട് ഞായറാഴ്ചയുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ഇവർ സംഘടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഒരു തീയതി ഓർത്തിരിക്കുക. 1905 January 9 എന്ന് പറയുന്ന ആ ഒരു തീയതിയും കൂടെ ഓർത്തിരിക്കുക. അടുത്തത്, സമരങ്ങൾ നടത്താനായിട്ട് ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. ഇവയാണ് സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നത്. ആ ഒരു സംഘടനകളെ വിളിക്കുന്ന എന്താണ്, സോവിയറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ റഷ്യയിലെമ്പാടും രൂപം കൊണ്ട തൊഴിലാളികളുടെ ഒരു സംഘടനയാണ് എന്ത്, സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു സമരം ശക്തമായതോടുകൂടി അവിടുത്തെ ചക്രവർത്തിക്ക്, ആ ഒരു ചക്രവർത്തിക്ക് അവിടെ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു. ആ നിയമനിർമ്മാണ സഭയാണ് ഡ്യൂമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സമരം ശക്തമാകുന്നു. അവിടുത്തെ ചക്രവർത്തി എന്നാണ് ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കാനായിട്ട് നിർബന്ധനാകുന്നു. ആ നിയമനിർമ്മാണ സഭയുടെ പേര് ഓർത്തിരിക്കണം, ദ്യൂമ എന്നതാണ് ആ ഒരു നിയമനിർമ്മാണ സഭയുടെ പേര് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ദ്യൂമ എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് ദ്യൂമ എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭയുടെ പേര് ഓർത്തിരിക്കണം. ഇനി 1914 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നു. ഈ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഭൂരിഭാഗം റഷ്യക്കാരും എന്താണ്, ഈ ഒരു ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഒന്നും പങ്കെടുക്കേണ്ട എന്ന താല്പര്യമുള്ളവരായിരുന്നു. നമുക്കറിയാം, ഒരു രാജ്യത്ത് ഒരു നിയമനിർമ്മാണ സഭയുണ്ടെങ്കിൽ ആ രാജ്യത്ത് എന്തെങ്കിലും ഒരു തീരുമാനം നമ്മൾ കൈക്കൊള്ളുന്നുവെങ്കിൽ ആ നിയമനിർമ്മാണ സഭയിൽ ആലോചിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്. എന്നാൽ ഇവിടെ ഈ ദ്യൂമ എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. എന്നാൽ ഈ പറയുന്ന രാജ്യത്തിലുള്ള ആൾക്കാരുടെ ഒക്കെ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവിടുത്തെ ചക്രവർത്തിയായിട്ടുള്ള നിക്കോളാസ് 2 എന്ത് ചെയ്യുന്നു, 2 ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഒരു ചോദ്യം ഇവിടെയുണ്ട്, ഈ റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ റഷ്യയിലെ ചക്രവർത്തി ആര്? ഉത്തരമായിട്ട് വരേണ്ടത് നിക്കോളാസ് 2 ആരും ഓർത്തിരിക്കുക. റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ റഷ്യയിലെ ചക്രവർത്തി ആരാണ്? നിക്കോളാസ് 2 പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ 1914 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നു. ഈ ദ്യൂമയുടെ എതിർപ്പിനെയൊക്കെ എന്താണ് അവഗണിച്ചുകൊണ്ട് അവിടുത്തെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് 2 എന്ത് ചെയ്യുകയാണ്, യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. ഇങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഫലമായിട്ട് അനേകം റഷ്യൻ സൈനികർ കൊല്ലപ്പെടുന്നു. 1917 ആയപ്പോഴേക്കും റഷ്യ എന്താണ് പൂർണ്ണമായിട്ടും ഒരു ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. അവിടെ വലിയ ഭക്ഷ്യ ദൗർബല്യമൊക്കെ ഉണ്ടാവുകയാണ്. March 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീഥികളിൽ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തുകയും സൈന്യം ആദ്യം എന്താണ് ഈ പ്രകടനം നടത്തിയവർക്കെതിരായിട്ട് നിന്നെങ്കിലും പിന്നീട് സൈന്യവുമാരുടെ ഒപ്പം നിൽക്കുകയാണ്, പ്രതിഷേധകരുടെ ഒപ്പം നിൽക്കുകയാണ് ചെയ്തത്. കാരണം അവർ അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളെ, സൈനികരെ ഈ പറയുന്ന 2 കുറേ സൈനികർ കൊല്ലപ്പെട്ടു, കുറേ ദുരന്തങ്ങൾ അവർ അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ അവരും ഈ രാജാവിനെതിരായിട്ട് നിൽക്കുകയാണ്. അതേ തുടർന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതിലേക്ക് വരാം, പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുക്കുന്നു. തുടർന്ന് നിക്കോളാസ് 2 സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരുന്നു. ഇതാണ് പ്രസിദ്ധമായിട്ടുള്ള ഫെബ്രുവരി വിപ്ലവം. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഫെബ്രുവരി വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്നത് ആരാണ്? അലക്സാണ്ടർ കെറൻസ്കി ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഫെബ്രുവരി വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഈ റഷ്യൻ കലണ്ടർ എന്താണ് അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലാണ്. അതായത് മാർച്ചിൽ നടന്നിട്ടുള്ള ഒരു വിപ്ലവമാണ്, പക്ഷേ റഷ്യൻ കലണ്ടർ പ്രകാരം അത് ഫെബ്രുവരിയിലാണ്. അതുകൊണ്ട് ഇതെന്താണ് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പം നമ്മുടെ ഇപ്പോൾ ഗൈഡൊക്കെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കും ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം എന്ന് എടുത്ത് പറയുന്നുണ്ട്. രണ്ടും ഓർത്തിരിക്കുക. പക്ഷേ അന്താരാഷ്ട്ര കലണ്ടർ പ്രകാരം ഈ പറയുന്ന റഷ്യൻ കലണ്ടർ എന്താണ് പിറകിലാണ്. അതുകൊണ്ട് എന്താണ് ഫെബ്രുവരിയിലാണ് അവരുടെ ആ ഒരു കലണ്ടർ പ്രകാരം അവിടെ നടന്നിരിക്കുന്നത്.
യഥാർത്ഥത്തിൽ ഇത് മാർച്ചിൽ നടന്നതാണ്. ആ കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പൊ ഫെബ്രുവരി വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്നതാരാണ്? മെൻഷെവിക് നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഒരു താൽക്കാലിക ഗവൺമെന്റ് ആണ്. പ്രത്യേകം എടുത്തു പറയുന്നു താൽക്കാലിക ഗവൺമെന്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നിക്കോളസ് രണ്ടാമനെ എന്താണ് പരാജയപ്പെടുത്തിക്കൊണ്ട് മെൻഷെവിക് അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു ഇതാണ് എന്ന് പറയുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്? റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തതായിട്ട്, താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകളെ ഒരു വിഭാഗം എന്ത് ചെയ്തില്ല, അംഗീകരിച്ചില്ല. ഈ ഒരു സമയത്ത് ലെനിൻ എവിടെയായിരുന്നു? സ്വിറ്റ്സർലാൻഡിലായിരുന്നു. വ്ളാഡിമിർ ലെനിൻ എവിടെയായിരുന്നു? സ്വിറ്റ്സർലാൻഡിലായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ബോൾഷെവിക്കുകളുടെ നേതൃത്വം, ഭൂരിപക്ഷത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? ലെനിനും അതുപോലെ തന്നെ ട്രോട്ടസ്കി എന്നിങ്ങനെ നമ്മൾ തൊട്ടു മുമ്പ് പരിചയപ്പെട്ടിരുന്നു. അപ്പൊ ഈ ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ലെനിൻ ഈ ഒരു സമയത്ത് എന്താണ്, സ്വിറ്റ്സർലാൻഡിലായിരുന്നു. താൽക്കാലികമായിട്ട് അധികാരത്തിൽ വന്ന ആ ഒരു ഗവൺമെന്റിനെ അവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരും എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ ലെനിൻ എന്താണ് പിന്നെ എവിടേക്ക് തിരിച്ചെത്തുകയാണ്? ഈ പറയുന്ന റഷ്യയിലേക്ക് തിരിച്ചെടുത്തുകയാണ്. റഷ്യയിലേക്ക് തിരിച്ചെടുത്തിയ ശേഷം അദ്ദേഹം പറയുന്നു താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക്, അതായത് തൊഴിലാളികളുടെ വിഭാഗങ്ങളിലേക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ബോൾഷെവിക്കുകളും അതുപോലെ തന്നെ സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ബോൾഷെവിക്കുകളും അതുപോലെ തന്നെ സോവിയറ്റുകളും എന്ത് ചെയ്യുകയാണ്, ലെനിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. 1915 ഒക്ടോബർ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റ് എതിരായിട്ട് എന്താണ് സായുധ കലാപം ആരംഭിക്കുന്നു. കെറൻസി രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ ഒരു സംഭവമാണ് പ്രസിദ്ധമായിട്ടുള്ള ഒക്ടോബർ വിപ്ലവം എന്ന കാര്യം ഓർത്തിരിക്കുക. റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ നമ്മുടെ റഷ്യൻ കലണ്ടർ നമ്മളിപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കലണ്ടറിനേക്കാൾ ഒരു മാസം പിറകിലാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരിയിൽ നിന്നാണ് പറഞ്ഞത്. ഇവിടെ ഒക്ടോബർ വിപ്ലവം എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. റഷ്യൻ കലണ്ടർ പ്രകാരം എന്നാണ് അത് ഒക്ടോബറിൽ നടന്നിട്ടുള്ള ഒരു വിപ്ലവമാണ്. അതുകൊണ്ട് അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു, ഒക്ടോബർ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഫെബ്രുവരി വിപ്ലവം അതുപോലെ തന്നെ ഒക്ടോബർ വിപ്ലവം ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് റഷ്യൻ കലാപവുമായിട്ട് അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒക്ടോബർ വിപ്ലവം അതുപോലെ തന്നെ ഫെബ്രുവരി വിപ്ലവം എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഫെബ്രുവരി വിപ്ലവത്തിലൂടെ ആരെ പരാജയപ്പെടുത്തുന്നു? നിക്കോളസ് രണ്ടാമൻ എന്ന് പറയുന്ന അവരുടെ രാജാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആര് അധികാരത്തിൽ വരികയാണ്? അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. ഒക്ടോബർ വിപ്ലവത്തിലൂടെ ആര് വരികയാണ്? ലെനിന്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക്കുകൾ എന്ത് വരികയാണ്? അധികാരത്തിൽ വരികയാണെന്ന കാര്യം ഓർക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഒക്ടോബർ വിപ്ലവത്തിലൂടെ ബോൾഷെവിക്കുകളാണ് അധികാരത്തിൽ വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ എന്താണ് അധ്യക്ഷനായിട്ട് ഒരു ക്യാബിനറ്റ് ഒക്കെ രൂപീകരിക്കുകയാണ്. അപ്പൊ അതിന്റെ അധ്യക്ഷനായിട്ട് വരുന്ന ആര് തന്നെയാണ്? ലെനിൻ ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. തുടർന്ന് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുന്നു, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുന്നു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കുന്നു, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു ചോദ്യമാണ്, അതായത് കണ്ട ഒരു ചോദ്യമാണ്, അതായത് റഷ്യയിൽ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി ആരംഭിക്കാനും അതേപോലെ തന്നെ കേന്ദ്രീകൃത ആസൂത്രണത്തിന് അതൊക്കെ അവിടെ നടപ്പിലാക്കാനും കാരണമായ സംഭവം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് റഷ്യൻ വിപ്ലവമാണെന്ന കാര്യം ഓർക്കുക. ഈ റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ് അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് കൊണ്ടാണ് സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ പുരോഗതിയൊക്കെ കൈവരിക്കാൻ അവർക്ക് സാധിച്ചത്. അപ്പൊ അത്തരത്തിൽ ഒരു കാര്യം നമ്മൾ ഈ ഗൈഡൊക്കെ വായിക്കുമ്പോൾ എടുത്തു പറഞ്ഞുകൊണ്ട് അത് ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓർത്തിരിക്കുക, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കാനും സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കാനൊക്കെ കഴിഞ്ഞത് എന്തിലൂടെയാണ്? റഷ്യൻ വിപ്ലവത്തിലൂടെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ 1924 പുതിയ ഭരണഘടനയൊക്കെ അവിടെ നിലവിൽ വരികയാണ്. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്നിട്ട് സോവിയറ്റ് യൂണിയൻ USSR രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ രൂപീകരിച്ച തീയതി ഓർത്തിരിക്കണം, 1922 December 30 1922 എന്ന് പറയുന്ന വർഷം ഓർത്തിരിക്കണം. USSR രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഭരണഘടന വന്നത് 1924 കാര്യം കൂടി ഓർത്തിരിക്കുക. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്നീട് എന്താണ് വ്യാപകമാകാനായിട്ട് തുടങ്ങി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വരികയാണ്, റഷ്യയിൽ അധികാരത്തിൽ വരികയാണ്. ആരുടെ നേതൃത്വത്തിലാണ് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു? ലെനിന്റെ നേതൃത്വത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു തീയതി ഇവിടെ പരിചയപ്പെട്ടു, 1922 സോവിയറ്റ് യൂണിയൻ രൂപീകരിച്ച ആ ഒരു തീയതിയാണ്. അതുപോലെ തന്നെ 1924 ഭരണഘടന, റഷ്യയിൽ ഒരു ഭരണഘടന നിലവിൽ വന്നിട്ടുള്ള ഒരു വർഷമാണെന്ന കാര്യം ഓർക്കുക. സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി റഷ്യയ്ക്ക് കൈവരിക്കാൻ കാരണമായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യൻ വിപ്ലവമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ് ഒരു സ്ഥിരമായിട്ടുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്, തീരുമാനങ്ങൾ സ്ഥിരമായിട്ട് അവർക്ക് കൈക്കൊള്ളാൻ പറ്റിയത്. അതിലൂടെ സാമ്പത്തികമായിട്ടും ശാസ്ത്രീയപരമായിട്ടും സാങ്കേതികപരമായിട്ടും ഒക്കെ പുരോഗതി കൈവരിക്കാൻ അവർക്ക് സാധിച്ചതിലൂടെയാണ് റഷ്യൻ വിപ്ലവത്തിന്റെ ഒക്കെ അനന്തരഫലമായിട്ടാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒന്ന്, ലോകത്തിൽ സോഷ്യലിസം എന്ന് പറയുന്ന ആശയം വ്യാപിക്കാൻ കാരണമായിട്ടുള്ള വിപ്ലവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായ പാർട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിചയപ്പെട്ടു, റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഇത് പിന്നീട് രണ്ടായിട്ട് പിരിയുന്നു, മെൻഷെവിക്കുകൾ അതുപോലെ തന്നെ ബോൾഷെവിക്കുകൾ. പരീക്ഷയ്ക്ക് ചോദിക്കാം ന്യൂനപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻഷെവിക്കുകളാണ്. അതുപോലെ തന്നെ ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൾഷെവിക്കുകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനാണെങ്കിൽ മെൻഷെവിക് എന്ന് പറയുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെറസ്കി ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നീട് റഷ്യൻ ചക്രവർത്തിയായിട്ടുള്ള നിക്കോളസ് രണ്ടാമൻ, ആ ഒരു സമയത്ത് റഷ്യയിലെ ചക്രവർത്തി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിക്കോളസ് രണ്ടാമനാണ്. അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് മെൻഷെവിക് പാർട്ടി അധികാരത്തിൽ വന്നതിനെ ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നു. അങ്ങനെ അധികാരത്തിൽ വന്ന വ്യക്തിയാണ് അലക്സാണ്ടർ കെറൻസ്കി എന്ന കാര്യം ഓർത്തിരിക്കുക. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ മെൻഷെവിക്കുകൾക്കെതിരായിട്ട് ഒരു സായുധ കലാപം നടത്തുകയും അതിലൂടെ എന്താണ് ബോൾഷെവിക്കുകൾ അധികാരത്തിൽ വരുന്നു, അതായത് ലെനിന്റെ നേതൃത്വത്തിലുള്ള ഒരു എന്താണ് ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒക്ടോബറിൽ നടന്നത് ഒക്ടോബർ വിപ്ലവം 1917 കാര്യം ഓർത്തിരിക്കുക. ബോൾഷെവിക്കുകൾ മെൻഷെവിക്കുകൾക്കെതിരായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കലാപം നടത്തുന്നത്. അധികാരത്തിൽ വരുന്നവരാണ് ബോൾഷെവിക്കുകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒക്ടോബറിൽ നടന്നിട്ടുള്ള ആ ഒരു ഒക്ടോബർ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വരുന്നവരാണ് ബോൾഷെവിക്കുകളാണ്. അതുപോലെ തന്നെ ഫെബ്രുവരി വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വരുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻഷെവിക്കുകളാണെന്ന കാര്യം ഓർക്കുക. അതിന്റെ നേതാവാരാണ് അലക്സാണ്ടർ കെറസ്കി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ആരാണ് ലെനിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ട വിപ്ലവങ്ങളുടെ ഫലമായിട്ട് റഷ്യയിൽ രൂപം കൊണ്ട നിയമനിർമ്മാണ സഭ നമ്മൾ പരിചയപ്പെട്ടിരുന്നു, ഡ്യൂമ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു ചലച്ചിത്രത്തിന്റെ പേരിൽ നമ്മൾ പരിചയപ്പെട്ടു, ബാറ്റിൽഷിപ്പ് പൊട്ടംകീൻ എന്ന് പറയുന്ന ചലച്ചിത്രം സംവിധാനം ചെയ്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെർഗി ഐസൻസ്റ്റീൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പക്ഷാത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യൻ വിപ്ലവമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ലിയോ ടോൾസ്റ്റോയി ആണ്. ടോൾസ്റ്റോയി കൃതികൾ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ ലെനിൻ ആണെന്ന കാര്യം ഓർക്കുക. ടോൾസ്റ്റോയി കൃതികൾ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ച ലെനിനാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ലിയോ ടോൾസ്റ്റോയി ആണെന്ന കാര്യം ഓർക്കുക. റഷ്യൻ വിപ്ലവത്തിന്റെ മുഖ്യമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഭൂമി, ആഹാരം, സമാധാനം എന്ന് പറയുന്നത്. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു കഴിഞ്ഞു, 1922 കാര്യം ഓർത്തിരിക്കുക. തെമ്മാടിയായ സന്യാസി എന്ന് വിശേഷിപ്പിക്കുന്ന റാസ്പുട്ടിനാണ്, ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്ന വി കെ കൃഷ്ണമേനോനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ തെമ്മാടിയായിട്ടുള്ള സന്യാസി റാസ്പുട്ടിനാണ്, ഇന്ത്യൻ റാസ്പുട്ടിൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് വി കെ കൃഷ്ണമേനോൻ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ലെനിനുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവാണ് ലെനിൻ എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയന്റെ ആദ്യത്തെ പ്രീമിയർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ലെനിനാണ്. 1919 മൂന്നാം ഇന്റർനാഷണൽ വിളിച്ചുകൂട്ടിയ നേതാവായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ലെനിനാണ്. എവിടെയാണ് വിളിച്ചുകൂട്ടിയത്, മോസ്കോയിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇസ്കാര എന്ന് പറയുന്ന പത്രം ആരുടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെനിന്റെ പത്രമാണ്. ഇസ്കാര എന്ന് പറയുന്ന പത്രം ലെനിന്റെ ആണ്. 1924 ലെനിൻ അന്തരിക്കുന്നത്. റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവാണ്, സോവിയറ്റ് യൂണിയന്റെ ആദ്യത്തെ പ്രീമിയറാണ്, 1919 മൂന്നാം ഇന്റർനാഷണൽ മോസ്കോയിൽ വിളിച്ചുകൂട്ടിയ നേതാവാണ്, ഇസ്കാര എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകനാണ്, 1924 അന്തരിക്കുന്നു ലെനിൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതിക്കൊക്കെ തുടക്കം കുറിക്കുന്ന യു എസ് എസ് ആർ ആണ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആ ഒരു ആശയം നാം കടംകൊണ്ടിരിക്കുന്നത് യു എസ് എസ് ആറിലാണെന്ന് നമ്മൾ പഠിച്ചപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ലെനിന്റെ ഒക്കെ ഒരു ആശയമാണ് ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആ ഒരു ആശയം കൊണ്ടുവരുന്ന ഏത് സ്ഥലമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു എസ് എസ് ആർ ആണെന്ന കാര്യം ഓർക്കുക. നമ്മുടെ കടംകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം കടംകൊണ്ടിരിക്കുന്ന ഇവിടെ നിന്ന് തന്നെയാണ് യു എസ് എസ് ആറിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പാഠത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് ഇത്തരത്തിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളുടെ വാക്കുകളിലൂടെയാണ്. ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ ലൂയി 14, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ലൂയി 15, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞ മേരി ആന്റോയിനറ്റ്. ഈ മൂന്ന് പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ പി എസ് സി പരീക്ഷകൾക്ക് ഈ വാക്കുകൾ ഡയറക്റ്റ് തന്നിട്ട് ആരുടെ വാക്കുകൾ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒപ്പം ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു പിക്ചറിൽ ഒരു കൊട്ടാരത്തിന്റെ പിക്ചറുണ്ട്, അതാണ് വേഴ്സായി കൊട്ടാരം. ഫ്രഞ്ച് ഭരണത്തിന്റെ അധികാര കേന്ദ്രമാണ് വേഴ്സായി കൊട്ടാരം എന്ന് പറയുന്ന ഫ്രാൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വേഴ്സായി കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഫ്രാൻസാണ്. അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകൾ ലൂയി 14-ന്റെയും ലൂയി 15-ന്റെയും ഒപ്പം മേരി ആന്റോയിനറ്റിന്റെയും വാക്കുകൾ ഈ ഒരു പാഠത്തിൽ തുടർന്ന് ചർച്ച ചെയ്യുന്നത് ഈ മൂന്ന് വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ആ കാലഘട്ടത്തിലെ ഫ്രാൻസിലെ സാഹചര്യങ്ങൾ എന്താണെന്നാണ് മനസ്സിലാകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പാഠം പിന്നീട് മുന്നോട്ട് പോകുന്നത്. അവിടെ നിന്നും
ഇതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ, ആ ഒരു കാലഘട്ടത്തിൽ ഫ്രഞ്ച് സമൂഹത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. ഒപ്പം ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു എന്ന ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായി തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവയെ എസ്റ്റേറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്നിങ്ങനെ മൂന്ന് എസ്റ്റേറ്റുകളായിട്ട് ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പെട്ടിരുന്നവർക്ക് ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നവരായിരുന്നു. കർഷകരിൽ നിന്ന് തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചിരുന്നു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നവരുമായിരുന്നു ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പെട്ടിരുന്നവർ. രണ്ടാമത്തെ എസ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു. ഇവർ സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്നു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നു എന്നിവരാണ് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പെടുന്ന പ്രഭുക്കന്മാർ. മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഉൾപ്പെട്ടിരുന്നത്. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകർ, കൈത്തൊഴിലുകാർ എന്നിവരൊക്കെ ഉൾപ്പെട്ടിരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. ഇവർ ഭരണത്തിൽ ഒരവകാശവും ഇവർക്കുണ്ടായിരുന്നില്ല. തൈലോ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകിയിരുന്നു. താഴ്ന്ന സാമൂഹിക പദവി പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം എന്നതൊക്കെയായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിൽ പെട്ടിരുന്നവരുടെ പ്രത്യേകത. ഇത്തരത്തിൽ ഒന്ന്, രണ്ട്, മൂന്ന് എന്നിങ്ങനെ മൂന്ന് എസ്റ്റേറ്റുകളായിട്ട് ഫ്രഞ്ച് സമൂഹത്തെ ആ കാലയളവിൽ ഇത്തരത്തിൽ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഫ്രാൻസിൽ നിലനിന്ന അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ അക്കാലത്തെ ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും സംഭാവനകളെയും ആണ് തുടർന്ന് ഈ പാഠത്തിൽ പരിചയപ്പെടുന്നത്. പ്രധാനമായ മൂന്ന് വ്യക്തികൾ വോൾട്ടയർ, റൂസോ, മുണ്ടസ്ക്യൂ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചും യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് വോൾട്ടയർ. സ്വാതന്ത്ര്യമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങനയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി റൂസോ. റൂസോയുടെ പ്രസിദ്ധമായ ഒരു പ്രസ്താവന ഓർക്കുക, സ്വാതന്ത്ര്യമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങനയിലാണ്. അതേപോലെ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു റൂസോ. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ, സ്വാതന്ത്ര്യമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച വ്യക്തി റൂസോ ആണെന്ന കാര്യം ഓർക്കുക. ഒപ്പം മൊണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, അതുപോലെ തന്നെ കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് തിരിക്കണമെന്ന് വാദിച്ച വ്യക്തിയും കൂടിയായിരുന്നു മൊണ്ടസ്ക്യൂ. ഇത്തരത്തിൽ ഈ മൂന്ന് വ്യക്തികളുടെ അവർ പറഞ്ഞ വിവിധ വാക്കുകൾ ഫ്രഞ്ച് സമൂഹത്തെ ആ കാലയളവിൽ എങ്ങനെ സ്വാധീനിച്ചു എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ പാഠം പിന്നീട് മുന്നോട്ട് പോയത്. തുടർന്ന് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് പ്രവേശിക്കുകയാണ് പാഠം. അതിനുള്ള സാഹചര്യങ്ങളാണ് ആദ്യം പറയുന്നത്. ഫ്രാൻസിലെ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, ഒപ്പം മറ്റ് നാടുകളുമായിട്ടുള്ള യുദ്ധങ്ങൾ എന്നിവ, വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാക്കി. ഫ്രാൻസിലെ രാജാക്കന്മാര്, പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഒക്കെ നയിച്ച ആഡംബര ജീവിതവും മറ്റ് പ്രദേശങ്ങളുമായിട്ടൊക്കെ ഉണ്ടായ യുദ്ധങ്ങളും ഒപ്പം അവിടെ ഉണ്ടായ വരൾച്ച, അതുപോലെ തന്നെ കൃഷിനാശം ഒക്കെ ഫ്രാൻസിന് സാമ്പത്തികമായിട്ട് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർത്തു. സ്വാഭാവികമായും ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവർ സർക്കാർ എന്താ ചിന്തിക്കുക? ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ഏർപ്പാട് ചെയ്യുക. ഇത്തരത്തിൽ ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായിട്ട് 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറലെ വിളിച്ചു ചേർത്തു. അപ്പോൾ ജനപ്രതിനിധി സഭയാണ് സ്റ്റേറ്റ് ജനറൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഇത്തരത്തിൽ പുതിയ പുതിയ നികുതികളൊക്കെ ജനങ്ങളുടെ മേല് ചേർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ലൂയി 16 എന്ത് ചെയ്തു? സ്റ്റേറ്റ് ജനറലെ വിളിച്ചു ചേർക്കുന്നു. ഈ സ്റ്റേറ്റ് ജനറലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനെയും മൂന്ന് എസ്റ്റേറ്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു.
ഈ മൂന്ന് എസ്റ്റേറ്റുകളിൽ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്ന് ഈ രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകാർ വാദിച്ചു. ഇത്തരത്തിൽ വാദിക്കുവാനുണ്ട ഒരു കാരണമെന്ന് പറയുന്നത്, അതുവരെ അവിടെ നിന്നിരുന്നത് എങ്ങനെയായിരുന്നു, ഓരോ എസ്റ്റേറ്റിൽപ്പെട്ട ഓരോ അംഗത്തിനും എന്തുണ്ടായിരുന്നു, വോട്ട് അവകാശമുണ്ടായിരുന്നു. എന്നാൽ അതിനു വേണ്ട, മറിച്ച് എന്ത് മതി, മൂന്ന് എസ്റ്റേറ്റുകൾക്ക് ഓരോ വോട്ട് വീതം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങളും രണ്ടാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങളും കൂട്ടിയാൽ മൂന്നാമത്തെ എസ്റ്റേറ്റുകളുടെ അംഗങ്ങളുടെ അത്ര പോലും എത്തത്തില്ല. സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ എസ്റ്റേറ്റിൽ പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ്. അവരുടെ മേൽ നികുതി ചുമത്തുകയാണ്, അവരുടെ മേൽ കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് എത്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവരതിനെ എതിർക്കുന്നവർക്കറിയാം. അപ്പോൾ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റുകാരെന്ത് പറഞ്ഞു, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഭൂരിപക്ഷം ആർക്ക് കിട്ടും? ഇത്തരത്തിലുള്ള മേലെ ഉള്ള ഈ രണ്ട് എസ്റ്റേറ്റുകൾ അവരെന്താണോ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അതിലേക്ക് ഭൂരിപക്ഷം പോകും. പക്ഷെ ഓരോ വ്യക്തികൾക്കും ഓരോ വോട്ട് വീതം വന്നാൽ മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ആൾക്കാർ കൂടുതലുള്ളത്, അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ എസ്റ്റേറ്റ് പറയുന്നതായിരിക്കും കാര്യങ്ങൾ നടപ്പിലാക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു വാക്ക്, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്ന് പറഞ്ഞ ഈ ഒരു കാര്യത്തെ മൂന്നാമത്തെ എസ്റ്റേറ്റ് അവരെ വിളിക്കുന്ന പേരാണ് കോമൺസ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് കോമൺസ്. അവരെന്ത് പറയുന്നു, അവർ ഈ ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നു, അവരെതിർക്കുന്നു. പോരാതെ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർക്കറിയാം അവരാണ് എന്ത് അംഗബലത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ താങ്കളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അംഗബലം കൂടുതൽ അവർക്കാണ്, അതുകൊണ്ട് അവരാണ് ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് മൂന്നാമത്തെ എസ്റ്റേറ്റിൽപ്പെടുന്ന അംഗങ്ങളെല്ലാം കൂടി അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ ഇനി അവർ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഈ പ്രതിജ്ഞയാണ് പ്രസിദ്ധമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ ഫ്രാഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുക. അതേപോലെ തന്നെ ഇവരെന്താണ്, മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആൾക്കാർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച് അവിടെ അവരൊരു പ്രതിജ്ഞ ചെയ്യുന്നു, ഇനി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ താങ്കൾ പിരിയുകയുള്ളൂ. ഈ പ്രതിജ്ഞയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. തുടർന്ന് ഫ്രാൻസിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ഒരു പട്ടികയാണ് ഈ പാഠത്തിൽ നൽകിയിരിക്കുന്നത്. 1789 ജൂലൈ 14 തീയതിയാണ് സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഇവിടെ പ്രധാനമായിട്ടും സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്നീ മുദ്രാവാക്യങ്ങൾ എന്തോ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവം. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിലേക്ക് കടം കൊണ്ടിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകളാണ് സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രാൻസിലെ ഭരണഘടനയിൽ നിന്നാണ് നമ്മളിത് കടം കൊണ്ടിരിക്കുന്നത്. അത് എവിടെ മുഴങ്ങിക്കേട്ടതാണ്, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം എന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് 1789 ആഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കുന്നതെന്ന കാര്യം ഓർക്കുക. 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായിട്ട് വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തുന്നു. 1792 സെപ്റ്റംബർ മാസത്തിലാണ് പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അങ്ങനെ 1792 സെപ്റ്റംബർ മാസത്തിൽ ഫ്രാൻസ് ഉണ്ടാകുന്നു, ഒരു റിപ്പബ്ലിക്കായി മാറുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് ഈ ഒരു പാഠത്ത് ചർച്ച ചെയ്യുന്നത് ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞ ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റാർണിക്കിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണം, ഫ്രഞ്ച് വിപ്ലവം നൽകിയ പല ആശയങ്ങളും പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം ആ കാലഘട്ടത്തിൽ പറയുമ്പോൾ യൂറോപ്പിനെ മറ്റ് പ്രദേശങ്ങളിലേക്കും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യാപിച്ചിട്ടുണ്ട്. അത് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇവിടെ യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനങ്ങൾ. ഒപ്പം രാജ്യമെന്നാൽ പ്രത്യക്ഷമുള്ള രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഫ്രഞ്ച് വിപ്ലവമാണ്.
ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി, മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു, ഒപ്പം സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചാരണം വരെ എന്തിൽ നിന്നായിരുന്നു? ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറയുന്ന മെറ്റോർണിക്കിന്റെ അഭിപ്രായവും ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുമ്പോൾ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുടർന്ന് ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗവും ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പൂർ സുൽത്താനെയും സ്വാധീനിച്ചു ഫ്രഞ്ച് വിപ്ലവം എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ എതിരായിട്ട് പോരാടാനുള്ള ഒരു തന്ത്രമായിട്ട് ടിപ്പു ഫ്രഞ്ചുകാരുമായിട്ടുള്ള സഖ്യത്തെ കണക്കാക്കി. ഇതുമൂലം പൗരനായ ടിപ്പു, സിറ്റിസൺ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം, ട്രീറ്റി ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. ഇത് പി എസ് സിയിലൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തലസ്ഥാനമാണ്. അവിടെയാണ് അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ മരം അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് ലിബർട്ടി നടന്നത്. ഒപ്പം അദ്ദേഹം അംഗമായത് ഫ്രഞ്ച് ക്ലബായിട്ടുള്ള ജാക്കോബിനിലാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. തുടർന്ന് ഈ പാഠത്തിൽ പറയുന്നത് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ ഒരു പാഠത്ത് നൽകിയിരിക്കുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അവിടെ എടുത്തു കാണിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വാതന്ത്ര്യത്തിനായി ജീവിക്കുന്നു എന്ന് പറയുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത് സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. ഒപ്പം എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കൂടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിനുള്ളത്. അതേപോലെ തന്നെ സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ എന്നൊക്കെ പ്രവചിക്കുന്നതിലാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലാണ് എന്ന കാര്യം ഓർക്കുക. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനവും റൂസോയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി പാസാക്കിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമായ സോഷ്യൽ കോൺടാക്ട്, ഇതിലെ ആശയങ്ങളൊക്കെ എന്തിൽ വന്നിട്ടുണ്ട്? ഈ പറയുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, റൂസോയുടെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് സോഷ്യൽ കോൺടാക്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ അദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം കൂടിയുണ്ട്, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ട ധാരണ ജീവിച്ച ഉത്തരമായിട്ട് വരിക റൂസോ ആണ്. ഓർക്കുക, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ട മഹത് വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, റൂസോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും തമ്മിലുള്ള ബന്ധമാണ് തുടർന്ന് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായിട്ട് രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചത് നെപ്പോളിയനായിരുന്നു. 1799 അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം എന്ത് ചെയ്യുന്നു? പിടിച്ചെടുക്കുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഒരു ഏകാധിപതിയായിട്ടായിരുന്നു അദ്ദേഹം പിന്നീട് ഫ്രാൻസ് ഭരിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം പലതരത്തിലുള്ള പരിഷ്കാരങ്ങളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രാൻസിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒന്ന്, കർഷകരെ കൃഷിഭൂമികളുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിക്കിംഗ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. അതേപോലെ തന്നെ പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അതേപോലെ നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കിയതൊക്കെ ആരാണ്? നെപ്പോളിയനാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ 1799 നെപ്പോളിയൻ ഫ്രാൻസിന്റെ ഭരണം പിടിച്ചെടുക്കുന്നു. തുടർന്നൊരു ഏകാധിപതിയായിട്ടാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. എങ്കിൽ പോലും അദ്ദേഹം നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്ന്, കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിക്കിംഗ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. അതേപോലെ തന്നെ ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു.
പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കിയതൊക്കെ ആര് തന്നെയാണ്? നെപ്പോളിയൻ ആണ് എന്ന കാര്യം ഓർക്കുക. തുടർന്ന് നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ എന്ത് ചെയ്യുന്നു? ദേശീയത ശക്തിപ്പെടുന്നു. കൂടാതെ അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളെ ഓരോന്നായിട്ട് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം കൂടി സംഘടിക്കുകയും 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ, യൂറോപ്യൻ രാജ്യങ്ങളും നെപ്പോളിയനും തമ്മിൽ നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടുന്നു. ഇപ്പം നെപ്പോളിയനും അതുപോലെ തന്നെ യൂറോപ്യൻ സഖ്യ സൈന്യവും തമ്മിൽ നടന്ന യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം, 1815 എന്നതാണെന്ന കാര്യം ഓർക്കുക. അതേപോലെ തന്നെ ഈ ഒരു യുദ്ധത്തിലൂടെയാണ് ഫ്രാൻസിൻ്റെ അധികാരം ആരിൽ നിന്ന് നഷ്ടപ്പെടുന്നത്, നെപ്പോളിയന് നഷ്ടപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുകയാണ്.